നമസ്കാരം. വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് രാജ്യം മുഴുവൻ ദീപവിധാനങ്ങളാൽ അലങ്കരിച്ചുകൊണ്ട് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് COVID-19 എന്ന മഹാവ്യാധിക്കെതിരെ പ്രതീക്ഷയുടെ സന്ദേശം നൽകി പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിനൊപ്പം കോടിക്കണക്കിന് ഭാരത ജനതയാണ് ഒത്തുചേർന്നത്. എന്നാൽ പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ചെയ്തത് വളരെ ഖേദകരമായ ദുഃഖകരമായ കാര്യമാണ്. കൊച്ചുകുട്ടികളെക്കൊണ്ട് പ്രധാനമന്ത്രിക്കും രാജ്യത്തിനുമെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കലാണ് നടത്തിയത്. എത്ര സങ്കടകരമായ അവസ്ഥ! മുൻപ് രാജ്യത്തെ രക്ഷിക്കാൻ എന്തുവേണം, നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് ഒരു കുട്ടിയെക്കൊണ്ട് ഒരു മാതാവ് പറയിപ്പിച്ചത് സമൂഹമാധ്യമങ്ങളിൽ ഒക്കെ വൈറലായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ എന്തായി എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെക്കൊണ്ട്, ഒന്നുമറിയാത്ത പിഞ്ചു പൈതങ്ങളെക്കൊണ്ട് ഇങ്ങനെ ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കും എതിരെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്, അത് വിളിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത് നൈതികതയാണ്, എന്ത് ധർമ്മമാണ്! പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കോലം കെട്ടിച്ച് രാജ്യത്തിനെതിരെ തിരിച്ചുവിടുന്ന ഇത് ജിഹാദി ശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണോ? ആരും ചോദിച്ചു പോകും. നരേന്ദ്രമോദി, മണ്ടൻ മോദി, മൂർദാബാദ്, അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനെതിരെ നിൽക്കൂ, അതുപോലെ RSS, മൂർദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്, ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്നത്. ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണോ എന്നറിയില്ല. ഇനി എല്ലാം പറഞ്ഞുകൊടുത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം നിറച്ചിരിക്കുകയാണോ എന്നും അറിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ വേദന ജനിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ വളരെ വിഷമത്തോടെയെങ്കിലും നമുക്കൊന്ന് കണ്ടുവരാം. കേട്ടില്ലേ, എത്ര ദുഃഖകരമായ അവസ്ഥ! പ്രബുദ്ധ കേരളമാണത്രേ. ഇതാണോ കേരളം? ഇതാണോ കേരളത്തിന്റെ സംസ്കാരം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണാധികാരികളും ഒരു രാജ്യത്തോടൊപ്പം ചേർന്ന്, പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് ഒരു മഹാവ്യാധിയെ നേരിടാൻ ഒരു ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന, അതും കൊച്ചുകുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ വിഷം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, രാജ്യവിരുദ്ധത നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നടപടി വേണം. ഇത് ശക്തമായി അന്വേഷിക്കണം, വ്യക്തമായ നടപടി സ്വീകരിക്കണം. ഒരു രാഷ്ട്രം ഒന്നടങ്കം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ അവസ്ഥയിൽ ഒരു മഹാവ്യാധിയെ നമ്മൾ നേരിടുമ്പോൾ ഇത് വളരെ സങ്കടകരമായി പോയി, അതും പിഞ്ചു പൈതങ്ങളെ കൊണ്ട്. മാതാപിതാക്കൾക്കെതിരെ നടപടി വേണം, ശക്തമായ നടപടി വേണം, ഉണ്ടാകും, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.